കിട്ടിയ വിടും നിലംപൊരുളൂ കണ്ടിടുമോറ്റോരുടെ വരും കൂടുവിട്ടുനിൻ ജീവൻ പോയാ കൂടെ വരാതെ വേർപെടുമേ വരുവിനെ നല്ല സമയം മൃതാവാകാതെ നിന്നെ യേശു വിളിച്ചിടുന്നു നല്ല സമയം ഹൃദാവാകാതെ നിന്നെ യേശു വിളിച്ചിടുന്നു വനത്തിൻ കീടെ ഭൂമി മീതേ വനവനേശു നാമാമന്യേ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേഷു താന്തയാം വരുവിനെ നല്ല സമയം നിന്നെ വ്രതവാകാതെ വിളിച്ചിടുന്നു വരുവിനെ നല്ല സമയം നിന്നെ വ്രതവാകാതെ വിളിച്ചിടുന്നു കർത്താവിൽ പ്രിയപ്പെട്ട സൗരി സോന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്ത്യേശുവിൽ എനിക്കുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു ഹൃദയം ഒരു വീക്ഷണം എന്നുള്ള വിഷയത്തിൽ ഇന്ന് രാത്രി നാം പഠിക്കുവാൻ പോകുന്ന വിഷയം കഠിന ഹൃദയം എന്ന വിഷയമാണ് ഞാൻ അതിനെ മുഖവരിയായി പാട പാടിനു പാട്ടിന് കൃപാപനമില്ലാത്ത ഞാൻ ഒരു പാട്ടിൻ്റെ രണ്ട് സ്റ്റീൽ പാടി എന്ന് മാത്രമേ ഉള്ളൂ അതെൻ്റെ ഹൃദയത്തിന് സന്തോഷം വേണ്ടി പാടിയതാണ് കാരണം ഞാൻ പാട്ടുകാരനല്ല അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ന് രാത്രിയിൽ നാം പഠിക്കാൻ പോകുന്നത് കഠിന ഹൃദയം എന്നുള്ള വിഷയമാണ് ഈ പഠന പരമ്പര പല നിലയിലും പലർക്കും പ്രയോജനുഭവിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷം എൻ്റെ ഹൃദയത്തിന് ഉണ്ട് എബ്രാലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യമാണ് ഇന്ന് നമ്മുടെ ഈ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ പോലെയും മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് അവിടെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എന്നാണ് എബ്രായ ലേഖനകർത്താവ് എബ്രായ വിശ്വാസികളോട് പറയുന്നത് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ വിഷയത്തിൽ അതിപ്രധാനമായ രണ്ട് വിഭജനങ്ങളുണ്ട് ആ വിഭജനങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഹൃദയത്തെ എങ്ങനെയാണ് കഠിനപ്പെടുത്തുന്നത് എന്നുള്ളതാണ് രണ്ട് നിലയിലാണ് നമ്മുടെ ഹൃദയം കഠിനമാകുന്നത് ഒന്ന് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു രണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു ഒന്ന് നാം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു മറ്റേത് ദൈവം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് നാം എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഹൃദയം മാംസമായ ഒരു ഹൃദയമാണ് എങ്കിലും ആ ഹൃദയത്തിൻ്റെ മനോഭാവത്തെ നമുക്ക് കഠിനപ്പെടുത്തുവാനോ മൃദുലപ്പെടുത്തുവാനോ സാധിക്കുന്ന നിലയിലാണ് അതിൻ്റെ സ്ഥിതി ഇരിക്കുന്നത് അതിൽ ഞാൻ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ അവൻ ഏതെല്ലാം നിലയിൽ കഠിനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിലേക്ക് രണ്ട് മൂന്ന് ദൃഷ്ടാന്തങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി ഈ ഇബ്രാ ലേഖനം മൂന്നാം അധ്യായത്തിൽ തന്നെ അപ്പോസ്റ്റും പറയുമ്പോൾ പറയുകയാണ് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെ പോലെയും മസാദ് ആളിനെ പോലെയും നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്താണ് ഈ വിപൽ പ്രബോധനത്തിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇസ്രയേൽ മക്കളെ മിശ്രൈമിൽ നിന്ന് ദൈവം വിടുവിച്ചു അവരെ സന്തോഷത്തോടെ മിശ്രൈമിൽ നിന്ന് കൊള്ള പങ്കിട്ട് ചെങ്കടൽ കടന്ന് അവരെ പാറാൻ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു തുടർന്നുള്ളത് നാൽപ്പത് വർഷക്കാലത്ത് അവരുടെ നീണ്ട മരുഭൂ യാത്രയാണ് മരുഭൂ യാത്ര അതികഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷം പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും എൻ്റെ യേശു എനിക്ക് നല്ലവൻ എന്നൊരു പാട്ട് ഒരു ദൈവദാസനായ ഭക്തൻ എഴുതിയിട്ടുണ്ട് നമ്മളെല്ലാവരും ആ പാട്ട് പാടി സന്തോഷിക്കുന്നവരാണ് അവർ ഇവർ ഇസ്രായേൽ മക്കളും ആ യാത്ര തുടങ്ങിയത് ഒരു നല്ല പാട്ടോടെയാണ് മോശയുടെയും അഹരോൻ്റെയും സഹോദരിയായിരുന്ന മെരിയാം ഒരു പ്രവാചകിയായിരുന്നു അവൾ തപ്പും കിന്നരവും എടുത്തുകൊണ്ട് ഇസ്രായേലിന് മുമ്പാകെ പാടി പാടി വീണ്ടും പിൻ്റെ ഗാനം പാടിയാണ് അവരുടെ ജീവിതയാത്ര ആരംഭിച്ചത് എന്നാൽ ആ പാട്ടിൻ്റെ സന്തോഷം അധികം നാളത്തേക്ക് മുൻപോട്ട് തുറന്നായി നമ്മൾ വായിക്കുന്നില്ല ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു പരാജയമാണത് അതായത് ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭനാളുകൾ വളരെ ആവേശത്തുകൂടെ നാം മുമ്പോട്ട് ഇറങ്ങുന്നുവെങ്കിലും കുറേ കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ കൈപ്പേറിയ ജീവിത അനുഭവങ്ങൾ കൂടെ നാം പുരോഗമിച്ചിട്ട് നമ്മുടെ ആവേശവും നമ്മുടെ ഉത്സാഹവും നമ്മുടെ സന്തോഷവും ഒക്കെ ക്രമേണ കെട്ടടങ്ങുന്ന ഒരു പ്രതീതി നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇസ്രായേലിന് അങ്ങനെയായിരുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ മൂന്നാമത്തിയതിൽ ഇബ്രാ ലീന മൂന്നാം അധ്യായത്തിൽ അവരുടെ ഹൃദയം എങ്ങനെയാണ് കഠിനപ്പെട്ടത് എന്ന് മോ അവിടെ അപ്പോസിന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുമ്പോൾ അതിപ്രധാനമായ മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ഈ ജനം ഒരു മരുഭൂമിയിലേക്ക് പ്രവേശിച്ചും മിസ്രായേമിൽ നിന്ന് അവർ പുറപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് എങ്ങനെ ഭക്ഷിക്കാൻ ആഹാരം കിട്ടും എന്നുള്ള പ്രശ്നം അവർക്കുണ്ടായി അതായത് ദൈവത്തിന് ദൈവത്തിൻ്റെതായ പ്രൊവിഷൻ ഉണ്ടായിരുന്നു ആ പ്രൊവിഷനെ മുൻ കാണുവാൻ അവരുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിച്ചില്ല അപ്പോൾ ഞങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ ആര് ആഹാരം തരും എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം അവിടെ നമ്മൾ വായിക്കുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് ശക്തന്മാരുടെ ഭോജനം ആയ മഞ്ഞ പൊഴിച്ച് നാൽപ്പത് വർഷക്കാലം അവർക്ക് തിന്മാൻ കൊടുത്തു ആ മഞ്ഞയെ സംബന്ധിച്ച് പുറപ്പാടുപ്പ് സ്വീകരിക്കുന്നത് തേൻ പുരട്ടിയ ദോഷ പോലെ രുചിയുള്ളത് ആയിരുന്നു എന്നാണ് തേൻ പുരട്ടിയ പോലെ രുചികരമായിരിക്കുന്ന ഭക്ത ശക്തന്മാരുടെ ഭോജനം അതായത് ദൂതന്മാരുടെ ഭക്ഷണം ആയിരിക്കുന്ന മഞ്ഞ സ്വർഗത്തിൽ നിന്ന് ദൈവം അവർക്ക് നൽകി എത്ര നാളത്തേക്ക് നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ഫോർട്ടി ഈഡ്സ് ദൈവം നൽകി നാൽപ്പത് നീണ്ട വർഷം ആണ് ദൈവം ഇസ്രായേലിന് ഈ മരുഭൂമിയിലെ മന്ന നൽകിയത് കർത്താവിൻ്റെ ദാസൻ പൗലു സൂര്യൻ പാടുമ്പോൾ ആണ്ടും മരുവിൽ തൻ ജനത്തെ നന്നായി പോറ്റിയോൻ എന്ന അദ്ദേഹത്തിൻ്റെ പാട്ടിനത് അദ്ദേഹം പാടുന്നുണ്ട് അപ്പം മനോഹരമായ ഒരു പാട്ടാണത് അപ്പം ആ ദൈവം എന്നെയും പോറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആണ് വിശ്വാസിയുടെ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളും ഇസ്രയേലും ദേശത്തും പുറപ്പെട്ട മരുഭൂമിയിൽ പ്രവേശിച്ചത് മുതൽ അവർ വാഗ്ദർ കനാൻ ഖനാന് ദേശത്തിയെന്ന് ദേശത്തെ അതിവിശിഷ്ടമായ ഫലം അവർ ഹുചിച്ചതിൻ്റെ പിറ്റേ ദിവസം സ്വർഗത്തിലുള്ള മഞ്ഞ നിന്നുപോയിന്ന് വായിക്കുന്നു അപ്പം നാൽപ്പത് വർഷവും ദൈവം മുടക്കം കൂടാതെ അവർക്ക് പക്ഷേ ഇപ്പോൾ മഞ്ഞ കൊടുത്തു ദൈവത്തിൻ്റെ വിശ്വസ്ത വളരെ വലുതായിരുന്നു രണ്ടാമത് അവർ ആ മഞ്ഞ കഴിഞ്ഞപ്പോൾ തിന്ന് കഴിഞ്ഞപ്പോഴും അവർ തൃപ്തരായില്ല അവർ ഉടനെ പരാതിപ്പെട്ടു അങ്ങനെ മഞ്ഞ തരാൻ ദൈവത്തിന് സാധിക്കും ബട്ട് ക്യാൻ ഈ ഗീവ്സ് ക്യാൻ യു ഗീവ് ഫ്ലഷ് ഇൻ ദി വുള്ള അതായത് മരുഭൂമിയിലെ മാംസം തരുവാൻ അവന് സാധിക്കും മന്നാ തന്നവൻ മാംസം തരുവാനും മതിയായവനാണെന്ന് വരെ അവരുടെ ഹൃദയത്തിൽ സംശയിച്ചു ഹൃദയത്തിൽ സംശയിച്ചിട്ട് അവന് നമുക്ക് മരുഭൂമിയിൽ ഇറച്ചി തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു ദൈവം അവർക്ക് ഈ സമുദ്രത്തിൽ നിന്ന് കാറ്റടിപ്പിച്ചു കാടപ്പക്ഷിയിലെ വരുത്തി സമൃദ്ധിയായി നൽകി എങ്കിലും നമ്മൾ വായിക്കുന്നത് ആ കാട് ഇറച്ചി അവരുടെ പല്ലിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കഠോരമായ ന്യായവിധി അവരുടെ മേൽ വന്നു എന്നാണ് അപ്പോൾ അവൻ നിരന്തരമായി ദൈവത്തെ പരീക്ഷിച്ചു എബ്രാഹി ലാഖാനോട് പറയുകയാണ് നിങ്ങൾ ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബ മെരീബ മസ എന്നീ നാളിലെ പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു അത് ദൈവത്തെ നിരന്തരമായി പരീക്ഷിക്കുന്ന ഹൃദയമായിരുന്നു ഇസ്രായേലിൻ്റെ ഹൃദയം ഇനിയും അവർക്കങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ പറയാം അവരുടെ ഹൃദയത്തിൻ്റെ രണ്ട് പ്രത്യേക വശങ്ങൾ ഒന്ന് എറി ഹാർട്ട് അതായത് തെറ്റിപ്പോകുന്ന ഹൃദയം അതോട് പറഞ്ഞാൽ അവരെല്ലായ്പ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്ന് ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ അവരോട് ആണയിട്ട് പറഞ്ഞു അതാണ് ദൈവയോട് പറയുന്നത് എറി ഹാർട്ട് അതായത് വെൻ എ ബിലീവർ ഹാസ് അൻ എറി ഹാർട്ട് ഡിസ്ബിലീവിംഗ് ഹാർട്ട് ദീസ് അതായത് ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവനായി അതുപോലെ തന്നെ അവിശ്വാസമുള്ള ഹൃദയനായി ഹൃദയമുള്ളവനായി തീരുമ്പോഴാണ് അവൻ കഠിന ഹൃദയനായി തീരുന്നത് ഇസ്രയേൽ മക്കൾ എന്ത് ചെയ്തു അവരെ തെറ്റിപ്പോയി ദൈവസ്ഥനം തെറ്റിപ്പോയി ദോ ദവേ ഫ്രം ദി ഹാർട്ട് ഓഫ് ഗോഡ് ദൈവ ഹൃദയത്തിൽ നിന്ന് അവർ വിദൂരതയിലേക്ക് മാറിപ്പോയി അങ്ങനെ അവർ തെറ്റി ഈ ജനം എല്ലായ്പ്പോഴും തെറ്റിപ്പോകുന്ന ജനമെന്നും ഞാൻ അവരോട് പറഞ്ഞു അതുകൊണ്ട് അവർ അവരെ സോറി അല്പസമയത്തേക്ക് നെറ്റ് ഇൻ്റർഡപ്റ്റ് ഇൻ്റർഡപ്റ്റായി അത് നെറ്റ് എൻ്റെ അല്ലല്ലോ അത് ഗവൺമെൻറ് വരുന്ന ഇവിടുത്തെ സ്ഥിതിയൊക്കെ ഇപ്പം എങ്ങനെയാണ് അപ്പോൾ അവരുടെ ഹൃദയം എന്ത് ചെയ്തു ദൈവസെന്നിയിൽ തെറ്റിപ്പോയി ദൈവസെന്നിയിൽ ഹൃദയം തെറ്റിപ്പോയിട്ട് ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോകാനായിട്ട് ശ്രമിച്ചു അവരെ മരുഭൂമിയിൽ വെച്ച് തന്നെ അവർ പറയുകയാണ് നമ്മൾ ലെറ്റസ് കം ആൻഡ് മെയ്ക്ക് എസ് എ ക്യാപ്റ്റൻ ആൻഡ് റിട്ടേൺ ടു ഈജിപ്റ്റ് നമുക്ക് വന്ന് നമുക്ക് ഒരു തലവനെ ഉണ്ടാക്കി നാം ഇസ്രായിമലീഗ് മടങ്ങിപ്പോകാ എന്ന് പറഞ്ഞു നോക്കണം എത്ര കഷ്ടതരമാണ് ഇസ്രായേലിൻ്റെ സ്ഥിതി എന്ന് പെസകയാലും അവരുടെ രക്തത്താലും മറ്റും വീണ്ടെടുക്കപ്പെട്ട ഈ ജനം അവർ മരുഭൂമിയിൽ കയറി മരുഭൂമിയുടെ കൂടി അവർ നടക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ പിറുപിറുക്കാനും അവർ ആരംഭിച്ചു അവർ പറയുകയാണ് ദൈവത്തിൻ്റെ വീണ്ടെപ്പിൻ്റെ വിലയായ പെസകയുടെ രക്തത്തെ അവർ മറികടന്ന് പറയുകയാണ് ലെറ്റസ് ഗോ ബാക്ക് ടു ദ സ്ലേബർ ഇൻ ഈജിപ്റ്റ് നമുക്ക് ഇസ്രൈമിലെ അടിമത്തിലേക്ക് വീണ്ടും പോകാവുന്നു ഏതെങ്കിലും മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യമാണോ അങ്ങനെ ചിന്തിച്ചു അപ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായ സംശയം ദൈവത്തെ പരീക്ഷിക്കാനുള്ള അവരുടെ ഹൃദയഭാവം അവരുടെ അവിശ്വാസം അതുപോലെ തെറ്റിപ്പോകുന്ന മനോഭാവം ഇത് നാലും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അറിയാവോ അവരെ വാസ്തവത്തിൽ ഹൃദയത്തിൽ കഠിന കഠിനപ്പെട്ടവരായി തീർന്നു അതുകൊണ്ടാണ് ഞാനതിനെ സംക്ഷേപിച്ചി പറഞ്ഞു വെൻ എ ബിലീവർ ഹ ഈസ് ആക്ച്വലി ഹാവിങ് ആൻ എറി ഹാർട്ട് ആൻഡ് ദൻ എ ഡിസ്ബിലീവിങ് ഹാർട്ട് ദ റിസൾട്ട് ഈസ് എ ഹാർഡൻ ഹാർട്ട് അതായത് ഒരു ദൈവവേദലെ അവിശ്വാസമുള്ള ഹൃദയമുള്ളവനായി തിരികയും അതുപോലെ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവനായി തിരികെ ചെയ്യുമ്പോൾ പരിണിതഫലമാണ് ഹൃദയത്തിനുണ്ടാകുന്ന കാഠിന്യം എന്ന് പറയുന്നത് നമ്മൾ ആവർത്തന പുസ്തകം അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവം മോശമുവാദം ഇസ്രായേലിനോട് ഇങ്ങനെ പറഞ്ഞു ദരിദ്രരെ കാണുമ്പോൾ സഹായം ചെയ്യാതെ നിന്റെ കൈ അടച്ചു കളഞ്ഞാൽ നീ നിൻ്റെ ഹൃദയത്തെ കഠിനമാക്കുന്നു ദരിദ്രരെ കാണുമ്പോൾ നീ സഹായം ചെയ്യാതെ നിൻ്റെ കൈയ്യെ നീ അടച്ചു കളഞ്ഞാൽ നീ നിൻ്റെ ഹൃദയത്തെ കഠിനമാക്കുന്നു എന്ന് യഹോയുടെ അള്ളപ്പാട് നിങ്ങളിടയിൽ ദരിദ്രനായൊരു സഹോദരൻ ഉണ്ടെങ്കിൽ അവന് നേരെ നിൻ്റെ ഹൃദയം കഠിനമാക്കരുത് എന്ന ആവർത്തനം പതിനഞ്ചിൻ്റെ ഏഴിലും ദൈവം മോശ മുഖാന്തിരോട് പറഞ്ഞു ഈ ജനം ഹൃദയത്തെ കഠിനമാക്കിയാണ് എന്താണെന്നറിയാവോ തെറ്റിപ്പോകുമ്പോഴാണ് ഹൃദയം കഠിനമാകുന്നത് അതുപോലെ തന്നെ അവിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഹൃദയം കഠിനമാകുന്നത് അതുകൊണ്ട് ദൈവം പൗലൂസ് മുഖാന്തിര എബ്രാഹിരോട് വാൻ ചെയ്യുകയാണ് നിങ്ങൾ ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബിയ മെരീബ മസ എന്നീ നാളുകളെ പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ നെയ്യരുത് നിങ്ങൾ കഠിനം ആക്കരുത് അവിടെ വെച്ച് നിങ്ങൾ ചെയ്തു ഈ ദൈവത്തെ കോപിപ്പിച്ചു പരീക്ഷിച്ചു കോപിപ്പിച്ചു ആ ജനത്തോട് എനിക്ക് വെറുപ്പ് തോന്നി അതായത് അവരോട് എനിക്ക് ക്രോധം തോന്നി ആ ജനം എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ അവരോട് സത്യം ചെയ്തു എന്നാണ് അവിടെ ദൈവം പറയുന്നത് ഇവിടെ തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തെ അയവിറക്കിക്കൊണ്ടാണ് വാസുവതിൽ ഈ അപ്പോസ്റ്റൽ ഈ വാക്കിൽ പറയുന്നത് അതറിയാവോ മിസ്രൈമിൽ ഹാമിൻ്റെ ദേശത്ത് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെയും വൻക്രിയകളെയും കണ്ട് അനുഭവിച്ച ജനമാണ് ഇപ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ ഹൃദയം കൊണ്ട് അവിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് തെറ്റിപ്പോവുകയും ഹൃദയത്തെ കഠിനപ്പെടുത്തുകയും ചെയ്തത് അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു ന വായിക്കുന്നു ആ ജനം മുഴുവൻ അതായത് യോശുവയും മോശ മോ കാലയും ഒഴികെയുള്ള മുഴുവൻ ജനവും മരുഭൂമിയിൽ വെച്ച് കാതേ സുപര്ണയിൽ വെച്ച് പട്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇനിയും ഇവിടെ ഞാൻ ആ ബന്ധം ഓർപ്പിക്കാൻ ഒരു വിഷയം ഈ ഹൃദയ കാഠിന്യം ഉണ്ടായാൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് അപ്പോൾ ഹൃദയകാഠിന്യത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞു എറിംഗ് ഹാർട്ട് ആസ് വെൽ ആസ് ഡിസ്ബ്ലീൻ ഹാർട്ട് അതായത് തെറ്റിപ്പോകുന്ന ഹൃദയഭാവവും അതുപോലെ അവിശ്വാസമുള്ള ഹൃദയഭാവമാണ് ഹൃദയം ഉണ്ടാകുവാൻ നമ്മുടെ ഭാഗത്തുനിന്ന് കാരണമായിത്തീരുന്നത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നാം തന്നെ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു രണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു അത് നാം തന്നെ ഹൃദയത്തെ കഠിനമാക്കുന്ന ഞാൻ പറഞ്ഞു ഒന്ന് നമ്മുടെ ഹൃദയം തെറ്റിപ്പോകുക രണ്ട് അവിശ്വസിക്കുക അവിശ്വസിക്കുകയും തെറ്റിപ്പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് സംശയവും പിറുപെറുപ്പും നിരന്തരമായി ജനം മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പിറുപുരുത്തു എന്ന് നാം വായിക്കുന്നു വെള്ളമില്ലാതെ വന്നപ്പോൾ അവർ പിറുപിറുത്തു മഞ്ഞ വന്നപ്പോൾ അവർ പിറുപെടുത്തു കിട്ടിയ വെള്ളത്തിന് കയ്പുണ്ടായി നിറഞ്ഞപ്പോൾ അവർ പിറുപെടുത്തു മാംസമില്ലായെന്ന് വന്നപ്പോൾ അവർ പിറുപിടുത്തു എല്ലായ്പ്പോഴും അവരെ പിറുപുറുക്കുന്ന ജനം അതുപോലെ തന്നെ ആ പിറുപിറുറുറുക്കുന്ന സമയത്തൊക്കെ ദൈവം അവരെ ആ ദൈവ കഠിന ശിക്ഷയ്ക്ക് ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ലെറ്റർ സ്മേക്ക് ക്യാപ്റ്റൻ ട്രേൺ ടു ഈജിപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവരെ ഈജിപ്തിലേക്ക് മടക്കി അയച്ചില്ല മറിച്ച് ദൈവം അവരെ അവിടെ വെച്ച് ഡിസിപ്ലിൻ ചെയ്ത് മുമ്പോട്ട് നടത്തുകയാണ് ചെയ്തത് ഇനിയും ഒരു വിശ്വാസിക്ക് ഹൃദയ കാഠിന്യം ഉണ്ടായാൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്ന് ഞാൻ ഓടിച്ചൊന്ന് പറയാം നാല് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയാം ഒന്ന് ഈ ഹൃദയത്തിൽ കാഠിന്യമുണ്ടായി കഴിയുമ്പോൾ അങ്ങനെയുള്ള ഹൃദയം ദൈവത്തിൻ്റെ വചനത്തോടും ദൈവത്തോടും ഇൻസെൻസിറ്റീവായിരിക്കും അതായത് ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും ഉള്ള നിലയുള്ള ഒരു സെൻസിറ്റിവിറ്റി അതായത് ഒരു ഗ്രാഹ്യത അല്ലെങ്കിൽ അടുപ്പം അങ്ങനെയുള്ള ഹൃദയങ്ങൾക്ക് ഉണ്ടാവുകയില്ല പലപ്പോഴും നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള വലിയ താല്പര്യം ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ ആഗ്രഹം ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയം കഠിനപ്പെട്ട് കെട്ടിരിക്കുകയാണ് ഇപ്രകാരം പറഞ്ഞു സാധാരണയായി ഈ ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ രോഗി ഏർപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ ഒക്കെ ബന്ധപ്പെട്ടവരോ പ്രിയപ്പെട്ടവരോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സങ്കടം സഹിക്കാൻ വയ്യാതെ കരഞ്ഞു പോകും ചില മരണങ്ങൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല ഞാനാണെങ്കിൽ എനിക്ക് യാതൊരു രക്തവൊന്നുമില്ലാത്ത ആളുകളുടെയും മരണത്തിന് ചില സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ കരഞ്ഞു പോയിട്ടുണ്ട് കാരണം അറിയാവോ ചില ദാരുണമായ മരണങ്ങൾ അത് വളരെ സെൻസിറ്റീവായിപ്പോവും കരഞ്ഞു പോവും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നാൽ അപൂർവമായി മാത്രമേ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നേഴ്സ് സാധാരണ ഒരു ഡെഡ് ബോൺ ഉപകാരം എന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ കരയുമായിരിക്കാം എന്നാൽ എല്ലാവരും കരയം ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്ത് അങ്ങനെ പരിചയമുണ്ട് ഞാനൊരിക്കലെ കല്ലിശ്ശേരിയിൽ താമസിച്ച സമയത്ത് ഞാൻ മുഖാന്തരം രക്ഷിയിലേക്ക് വന്ന ഒരു ബിലിപ്പോ വിലിപ്പോച്ചാരുണ്ടായിരുന്നു ആ വിലിപ്പോച്ചാൻ്റെ ഗ്രാനായ വിഭാഗത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം ഒരിക്കലും എന്നോട് ചോദ്യം ചോദിച്ചു ടൈറ്റസേ ആയിരം ശവം കുഴിച്ചിട്ടാൽ ഒരച്ഛൻ കരയിൽ നിന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് എനിക്കതിൻ്റെ അർത്ഥം മനസ്സായത് പിന്നീടാണ് കാര്യം അദ്ദേഹം അല്പം ഫലിതം പറയുന്ന ആൾ വഴി ആയിരം ശവം കുഴിച്ചിട്ടാലും ഒരച്ഛൻ കരയില്ല കാര്യം ശവം കുഴിച്ചിട്ടുള്ള അച്ഛൻ്റെ ജോലിയാണ് പൗരോഹിത്യം സൂക്ഷിച്ച ഒരു ഭാഗമാണ് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു സെൻറ്റിമെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല ഹി ഡസ് ഇസ് മിനിസ്ട്രി അല്ലെങ്കിൽ സർവീസ് അത് ചെയ്യാണ് അപ്പോൾ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിനൊരു കാഠിനേം അങ്ങനെയുണ്ടാവും അത് ആ സ്വാഭാവികമായി ഡോക്ടേഴ്സ് നോക്കി സംഭവിക്കുന്നു ഒരുപാട് ഡെത്ത് കേസുകൾ അവർ കാണാറുണ്ട് അത് കണ്ട് 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 അവർക്ക് അനുതാപമില്ലാത്തതുകൊണ്ടല്ല അത് അവരതിനോട് അക്യസ്റ്റംഡായി ഇവിടെ നമ്മൾ വായിക്കുന്നു ഇവരുടെ ഇസ്രയേൽ മക്കളുടെ ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തോടും ദൈവവചനത്തോടും അവർക്കൊരു സെൻ ഒരു സെൻസിറ്റീവ്നെസ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് ഹൃദയം കഠനപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാനുള്ള ആഗ്രഹം ഉണ്ടായത് അത് ഹൃദയത്തിൻ്റെ കാഠിന്യത്തിൻ്റെ രണ്ടാമത്തെ ഫലമാണ് മൂന്നാമത് ഹൃദയകാഠിന്യം മൊത്തം ദൈവത്തിൻ്റെ ന്യായവതി അവർ മേൽ വന്നു അവരെല്ലാവരും വിശ്രീമിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും മരുഭൂമിയിൽ വെച്ച് ദൈവകോപത്തിന് പാത്രി വിഭവിച്ച് അവർ പട്ടുപോയി എന്നാണ് വായിക്കുന്നത് അടുത്തായി നാലാമത് ഹൃദയകാഠന്യം കൊണ്ട് അവർക്ക് സംഭവിച്ചത് അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അന്നയപ്പെട്ടു പോയി അത് അകന്നുപോയി വളരെ വിദൂരതയിലേക്ക് പോയി ഇങ്ങനെ നാല് ദോഷങ്ങളാണ് ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ട് സംഭവിച്ചത് ഒന്ന് അവർക്ക് ദൈവത്തോടും ദൈവവേനത്തോടുള്ള പ്രിയം ഇല്ലാതെയായി രണ്ട് അവർ എന്തു ചെയ്തു ദൈവത്തിൻ്റെ ക്യാപ്റ്റനെ ഉണ്ടാക്കി ഒരു നേതാവിനെ ഉണ്ടാക്കി മശ്രേമിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചു മൂന്ന് ദൈവത്തിന് ന്യായപതി അവരുടെ മേൽ നിവധിച്ചു നാല് അവർ ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ട് അകന്നു ഇങ്ങനെ നാല് പ്രശ്നങ്ങളാണ് അവർക്ക് ഉണ്ടായത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസ് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ദിവസം മരീബ മസാ ആളുകൾ നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ പരീക്ഷിച്ചിട്ട് അവർ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ പാതൃഭവിച്ച പോലെ നിങ്ങൾ ദൈവത്തോട് നീയരുത് മത്സരിക്കരുത് നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കുന്നത് സ്രദശിവാക്കി ഇരുപത്തിരണ്ട് പതിനാല് വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ശലഭം പറയുന്നത് ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും എന്നാണ് ഹൃദയത്തെ കഠിനമാക്കുന്നവൻ അനർത്ഥത്തിൽ അകപ്പെടും ലെറ്റ് എസ് ബി കെയർഫുൾ ദാറ്റ് വി ഷുഡ് നോട്ട് ഹാർഡ് എൻ അവർ ഹാർട്ട് ആസ് ബിലീവ് ഇട്സ് നിലയിൽ നമ്മളുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്താതെ മനസ്സിലുള്ള ഒരു ഹൃദയമുള്ളവരായി ഇരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ രണ്ടാമത്തെ ഹൃദയത്തിൻ്റെ കഠിനമാക്കുന്ന ഭാഗം പറയാം ഒന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്ന കാര്യം രണ്ടാമത്തെ ദൈവം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്ന കാര്യമാണ് ദൈവ ഇസ്രയേൽ മക്കളെ ഇസ്രേമിൽ നിന്ന് വിട്ടയക്കാനായി ദൈവത്തിൽ ദാസനെ മോശയും അഹരോനെയാണ് നിയോഗിച്ചത് മോശയോട് ദൈവം പറഞ്ഞു നീ പോയി ഫറവോണ്ട് പറയണം എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു അവരുടെ നിലവിലുള്ള ശബ്ദം സ്വർഗത്തിൽ എൻ്റെ അടുക്കിൽ എത്തിയിരിക്കുന്നു ആകയാൽ നീ എന്ത് ചെയ്യണം എൻ്റെ ജനമായ ഇസ്രായേൽ എന്നെ മരുഭൂമിയിൽ വെച്ച് ആരാധിക്കണതിന് മൂന്ന് ദിവസത്തെ വഴുതൂരം അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു ഫറവോൻ എന്തു ചെയ്തു അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി എന്നാൽ അതിനു മുമ്പ് നമ്മൾ വായിക്കുന്നത് യഹോവ തന്നെ മോശയോട് പറഞ്ഞു ഹാർട്ട് ഓഫ് ഫാറോ അതായത് ഞാൻ എന്തു ചെയ്യും ഞാൻ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കും പല ആൾക്കാർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രയോഗം അതായത് ഈ ഇപ്പം ഫറവോനെ മാനസാന്തരപ്പെടാൻ കഴിയാത്തതിൻ്റെ കാരണം ദൈവം അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത് കൊണ്ടാണല്ലോ എന്ന് പല ആളുകളും ആക്ഷേപം പറയാറുണ്ട് അതുകൊണ്ടല്ല പ്രൈമർലി ദാറ്റ് ഫറോ ഹാഡ് ഹാഡ് ആൻഡ് സാറ്റ് ബൈ ഡിസ്ബിലീഫ് അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു ഗോഡ് സ്റ്റാമ്പ് ദ ഹാഡ്നെസ് ഓഫ് ഹിസ് ഹാർട്ട് അതായത് അവിശ്വാസം കൊണ്ട് ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി ആദ്യം അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു അവൻ്റെ ഹൃദയത്തെ കഠിനമാണെന്ന് കഠിനമാക്കുകയും ദൈവം ആ കാഠന്യത്തെ സ്റ്റാമ്പ് ചെയ്തു അങ്ങനെയാണ് സംഭവിച്ചത് അവിടെ നാം വായിക്കുന്നു മോശ ഈ ഫർവോനോട് അപേക്ഷിച്ചുവെങ്കിലും ഫറവോൻ ജനത്തെ വിട്ടയച്ചില്ല തദ്രം പത്ത് ബാധകളാണ് ദൈവം മിസ്രീമിൽ വരുത്തിയത് ആ ആ ബാധകൾ മിസ്രീമിനെ മിസ്രൈമിലെ അലയടിക്കുകയുണ്ടായി വല്ലാത്ത കഷ്ടാവസ്ഥയിലാക്കി മിസ്രീമിന് എന്നാ ന വായിക്കുന്നു ദൈവജനമായ ഇസ്രായേൽ ഈ ബാധകളെന്നെല്ലാം മിസ്ലീം ദേശത്ത് സുരക്ഷിതരായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവകൽപ്പന അനുസരിക്കാതെ സ്വന്ത ആലോചനയാൽ ആലോചനയ്ക്കായി നാം തിരിയുമ്പോഴാണ് ദൈവം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മോട് തൻ്റെ ഇഷ്ടം നാം പ്രവർത്തിക്കാനും ദൈവത്തിൻ്റെ കൽപ്പന നാം അനുസരിക്കുവാനും നിരന്തരമായി നമ്മുടെ ദൈവം ആ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടും എന്നാൽ ദൈവം ആവശ്യപ്പെടുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നാം കീഴ്പ്പെടാതെയും ദൈവശബ്ദം നാം കേൾക്കാൻ മനസ്സിലാതെയും ദൈവ ഇഷ്ടം പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം നാം നാം പിരി പിന്തുണയും ചെയ്താൽ ഈവൻച്വലി ഗോഡ് വിൽ ഹാഡൻ അവർ ഹാർട്ട് അതായത് ദൈവം പിന്നീട് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കും ഇതാണ് ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ മൂന്നാമത്തെ വാക്കിൽ നാം വായിക്കുന്നത് ദൈവം നോഹയുടെ കാലത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നോഹയുടെ കാലത്ത് ജനത്തോട് നോഹ മുഖാന്തരമായി സംസാരിച്ചു എന്തുവാ സംസാരിച്ചത് ഒരു വലിയ പ്രളയം വരാൻ പോകുന്നു ഒരു പ്രളയ ന്യായവതി വരുവാൻ പോകുന്നു ആകയാൽ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ ദൈവത്തിൻ്റെ ഭയാനകമായ ന്യായവിധിയിൽ അകപ്പെടാതെ വേണം നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ ഈ പട്ടകത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കണം എന്നാണ് ദോഹയിൽ കൂടെ ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രസംഗിച്ചത് പണ്ടൊക്കെ ഞങ്ങൾ കവല പ്രസംഗത്തിൽ നീക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടിൻ്റെ ആദ്യത്തെ ശീലം ആദ്യം ഞാൻ പാടിയത് കിട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമോറ്റോരുടയവരും നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വരുവി നല്ല സമയം നിന്നെ യേശു വിളിച്ചിടുന്നു നോക്കേ അന്ന് ഈ പാട്ടുണ്ടായിരുന്നെങ്കിൽ പാടിയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷേ അന്ന് ആ പാട്ടില്ലായിരുന്നു പിന്നീട് അച്ചറിയാൻ സാർ ഈ പാട്ട് എഴുതും അപ്പോൾ ഈ പാട്ടൊക്കെ ഞങ്ങൾ കവലയിച്ചു നിന്ന് പാടും അവിടെ പാടുമ്പോൾ എനിക്കതിന് കൂടെ വരാൻ പലപ്പോഴും ആളില്ലാത്തതുകൊണ്ട് ഏകനായിട്ടാണ് ഞാൻ പരസ്യങ്ങൾക്കൊക്കെ പോയിട്ടുള്ളത് ഒരു മൈക്കും എൻ്റെ വാഹനം എടുത്തൊരു മൈക്കുമൊക്കെ അത് വെച്ച് കെട്ടി ചെറിയ മൈക്കുണ്ടായിരുന്നത് വെച്ച് ഞാൻ അവിടെ നിന്ന് കവലയിൽ നിന്നുകൊണ്ട് ഈ പാട്ടും കൊണ്ട് പാടും അപ്പോൾ പാടും ആളുകൾ കൂടും അവിടെ നിന്ന് സൂക്ഷിക്കാനും പ്രശ്നം ഇങ്ങനെയാണ് ഏറെ ആൾ ചെയ്തുകൊണ്ടത് ഇന്ന് ശാരീരികമായ ക്ലേശങ്ങൾ വളരെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ശുശൂഷ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ദൈവം എനിക്ക് ഒരു സന്തോഷമുള്ളത് അനേക കവലകൾ നൂറ് കണക്കിന് കവലകൾ നിന്നുകൊണ്ട് കർത്താവായ യേശുവിനെക്കുറിച്ച് കർത്താവ് എൻ്റെ രക്ഷിതാവാണ് നിങ്ങൾ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് പ്രസംഗിക്കാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട് ഞാനാ ദിവസങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോതം ചെയ്യാം ഇവിടെ നമ്മൾ വായിക്കുന്നു അവർ എന്ത് ചെയ്തു ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കാതെ ഹൃദയത്തെ കഠിനമാക്കി അപ്പോൾ നോഹയുടെ കാലത്ത് നോഹ് പ്രസംഗിച്ചു നോഹ പ്രസംഗിച്ചപ്പോൾ ജനങ്ങൾക്ക് സംഭവിച്ചറിയാവോ അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല ഭൂമിയിൽ നിന്ന് മഞ്ഞ ഉയർന്നും പൊങ്ങിയും അത് ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നു രണ്ടായിരം വർഷക്കാലത്തെ സൃഷ്ടി ചരിത്രത്തിൽ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല മഴ പെയ്യാത്തൊരു സമയത്ത് ഭൂമിയിൽ ആകാശത്തിൻ്റെ കിളിവാൾ തുടർന്ന് മഴ പെയ്ത് ഭൂമി മുഴുവൻ മുങ്ങും പ്രളയമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഈ പട്ടണത്തിൽ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോഷത്വം വിശ്വസിക്കാൻ അന്നത്തെ ജ്ഞാനികളെന്ന് തോന്നി ജനങ്ങൾക്ക് മനസ്സായില്ല ഇന്നത്തെ ആളുകളും സുവിശേഷം വിശ്വസിക്കാത്തതിന് കാരണം അറിയാമോ അതിന് കാരണമുണ്ട് അതായത് താൻ ദൈവമാണെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അടയാളികളും അത്ഭുതങ്ങളും ചെയ്ത് വീര്യപ്രവൃത്തി ചെയ്ത് മരിച്ചവരെ ഉയർപ്പിച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി വരണ്ട കൈയുള്ള മനുഷ്യനോട് അതിൻ്റെ കൈകൂടെ നീട്ടുക എന്ന് പറഞ്ഞ് സൗഖ്യമാക്കി രക്തസ്രവക്കാരിയായ സ്ത്രീയെ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൾ തൊട്ടപ്പോൾ തന്നെ അവളുടെ ബാധ ഒഴിഞ്ഞവൾ സൗഖ്യമായി ഇങ്ങനെ അതിശയങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത ദൈവത്തനായ യേശുക്രിസ്തുവിനെ റോമ റോമാക്കാർ പറയുകയാണ് ഞങ്ങളുടെ പടയാളികൾ പിടിച്ചു റൂഷൻ മേൽ ക്രൂഷിക്കൂ തന്നെ തന്നെത്താൻ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല തന്നെത്താൻ മണ്ണത്തിലേൽക്കാതെ രക്ഷിക്കാൻ കഴിയാത്ത ഒരുവനെ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന നിങ്ങളുടെ ജ്ഞാനവൈഭവമുള്ള സുവിശേഷം ഞങ്ങളെ പോലെയുള്ള ജ്ഞാനികൾക്ക് ഫോഷത്വമാണ് അതുകൊണ്ടാണ് പൗലൂസ് കൊണ്ടു ചെന്നവർ പറഞ്ഞു യഹോദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഫോഷത്വമെങ്കിലും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായ ക്രിസ്തുവിനെ തന്നെ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നു ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾക്ക് ഈ ക്രിസ്തുവിൽ ക്രൂശിൻ്റെ ഫോഷത്വം മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല കാരണമറിയാവോ ക്രൂശിൻ്റെ ഫോഷത്വത്താൽ ലോകത്തെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദമായി എന്നാണ് പൗലൂസ് പറയുന്നത് എന്നാണ് ഈ ക്രൂശിൻ്റെ പോഷത്വം പാപികളുടെ പാപത്തിൻ്റെ ശിക്ഷ സ്വ സ്വശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് നമുക്ക് പകരക്കാനായി ഒരുവൻ ക്രൂശിന്മേൽ മരിക്കുന്നു തൻ്റെ മരണത്താൽ മരണത്തെ നീക്കുന്നു അതാണ് ക്രൂശൻ്റെ പോഷത്വം ക്രൂശൻ്റെ ഘോഷത്തെ ലോകത്തിലെ ജ്ഞാനികൾ എന്ന് പറയുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ബൗലൂ സിങ്ങിനെ വിളിച്ച് പറഞ്ഞു അതിൽ ലോകത്തിലെ ജ്ഞാനികൾ ഗ്രഹിച്ചില്ല അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു ഇപ്പം നോഹ വിളിച്ചു പറഞ്ഞു എത്ര കാലം എന്നറിയാവോ നൂറ്റി ഇരുപത് വർഷം കാലം അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ എങ്കിൽ നോഹ നൂറ്റി ഇരുപത് കൊല്ലം പ്രസംഗം ചെയ്തിട്ടില്ല നോഹയുടെ വംശാവലി നോഹ ജനിച്ച കാലവും തനിക്ക് താ ആരംഭിച്ച കാലവും പ്രളയമുണ്ടായ കാലവും കൊണ്ടുള്ള ഇടയ്ക്കുള്ള അന്തരാളം എണ്ണി നോക്കിയാൽ ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷക്കാലം എന്നാണ് ഉൽപ്പത്തി പുസ്തകം മനസ്സിലാക്കിയത് അപ്പോൾ നൂറ്റി ഇരുപത് വർഷക്കാലം നോഹ പ്രസംഗിക്കുകയായിരുന്നു അപ്പോൾ നോഹ പ്രസംഗിച്ചപ്പോൾ എന്താ സംഭവിച്ചത് ജനങ്ങളൊക്കെ അവനെ കളിയാക്കി വേദവിഹാരം മഹാഭാര മഹാകാവ്യത്തിൽ മഹാകവി ഗൈവി സെമൺ സാർ ആ ഭാഗം വിവരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നോഹയുടെ പ്രസംഗം കേട്ട ആളുകൾ ഒക്കെ വന്ന് നോഹയെ കളിയാക്കി എന്താ പറഞ്ഞതറിയാവോ ഉറക്കം ഉറക്കം ശരിയാകാഞ്ഞിട്ട് പക്ഷേ വന്ന കറക്കമാകാമത് അത് ഉറങ്ങാൻ ശരിയാകില്ലാഞ്ഞിട്ട് ചെന്ന പക്ഷേ വന്ന കറക്കമാകാമത് എന്നിട്ട് അവർ ചില വൈദ്യ ശുശ്രൂഷക്കെ അവിടെ നിർദ്ദേശിക്കുന്നുണ്ട് ഇന്ന് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ തലനാ നീ തലനീര ഇറങ്ങും ഉറക്കം ശരിയാകും എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സെൻട്രൽ താബന്റൂരിലെ ഒരു കവലയിൽ നിന്ന് കർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നും ഇന്നും ഞാൻ വളരെ നീറ്റായി മാത്രമേ നടക്കുള്ളൂ ഏത് സമയത്തും അതെൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആയിരം ദിവസം പഠി കിടന്നാലും നല്ല അന്തസ്സായി നടക്കണം എന്ന് പറയുകയും മറ്റുള്ളവരങ്ങനെ നടക്കണമെന്ന് അവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എപ്പോഴും വൃത്തിയായിട്ട് നടക്കാറുള്ളൂ നല്ല ഭംഗിയായി ടിപ് ടോപ്പായി ഞാൻ വസ്ത്രധാരണം ചെയ്ത് എൻഫീൽഡ് ബുള്ളറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ മൈക്ക് അതിൻ്റെ സൈഡിലുണ്ട് അത് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ റേബാൻ്റെ ഗ്ലാസ് ഒക്കെ എൻ്റെ എൻ്റെ മുഖത്തിനു ഞാൻ കവലയിൽ നിന്ന് പ്രസംഗിക്കുക അപ്പം ഞങ്ങളുടെ ആ സ്ഥലത്തുള്ള പതിനെട്ട് കടമുറികളുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഞങ്ങളറിയപ്പെടുന്ന പതിനെട്ട് മുറിയിലെ ആളെന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഞാനെ പ്രസംഗം കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി പ്രസംഗിക്കാൻ വേണ്ടി പിറ്റേ ദിവസം എൻ്റെ വൈഫിനെ കണ്ടപ്പോൾ ഈ പ്രിയപ്പെട്ട സ്നേഹിതൻ പറഞ്ഞു ആൻറ്റി അവിടെ നിന്ന് ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ എൻ്റെ വൈഫോട് നിന്ന് അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താ വിഷയം അത് എനിക്ക് വളരെ സ്നേഹത്തോട് കാര്യം ആൻറ്റിയോട് പറയാനുണ്ട് എനിക്ക് അങ്ങനോട് പറയാൻ പ്രയാസമായിരുന്നു ഞാൻ ആൻറ്റിയോട് പറയാം ആൻറ്റി പറഞ്ഞാൽ ആ കാര്യം നടക്കും അപ്പോൾ ആൻറ്റി ചോദിച്ചു എന്താ വിഷയം നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യൻ നല്ല പേഴ്സണാലിറ്റിയുള്ള ഒരു യുവ സഹോദരൻ അപ്പോൾ ഇങ്ങനെയൊരാളെ നീറ്റ് ഡ്രസ്ഡായ ഒരാൾ ഇങ്ങനെ ഈ വഴിയോരത്ത് നിന്ന് ഈ ഈ എൻഫീൽഡ് ബുള്ളഡ് ജി അരിച്ചു അവിടെ നിന്നുകൊണ്ട് ഈ എ സി ക്രിസ്തുവിനെക്കുള്ള സുചാരൻ പ്രസിഡന്റ് വാസുതി ഞങ്ങൾക്കൊരു ക്ഷേമമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറയുമ്പം ഞാനദ്ദേഹത്തു പറഞ്ഞറിയാമോ എനിക്ക് യാതൊരു ക്ഷേമവും ഇല്ല എന്താ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പാകെ ദാവീദ് തന്നെത്താൻ അനാവൃതമാക്കി നൃത്തം ചെയ്തു നമ്മൾ വായിക്കുന്നത് എവിടുത്താണ് പരിശോധന ഏ അപ്പോൾ ശവലിൻ്റെ മകളായ മീക്കള് ദാവീദിൻ്റെ അങ്ങനെ വന്ന് അവനെ പരിഹഷ്ടി പറഞ്ഞു തൻ്റെ ജനമായ ഇസ്രായേൽ കാൺ ഇസ്രായേലിൻ്റെ കാൺ കാൺഗ് ഇന്ന് തന്നെത്താൻ അനാവൃതനാക്കിയെന്ന ഇസ്രായേലിൻ്റെ അയാവ് എത്ര മഹത്വമാണ് അവനെ പരിഹഷ്ടി പറഞ്ഞതാണ് അപ്പോൾ ദാവീദ് പറഞ്ഞതറിയാവോ എന്നെ ആടുകളെ മേയിക്കുന്ന ആ ശുശ്രൂഷയിൽ നിന്ന് എന്നെ വിളിച്ച് കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ രാജ്യസിഹാസനാക്കി എന്നെ ഇത്രത്തോളം ആക്കിയ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പാകെ ഞാൻ എന്നെ ഇതിനേക്കാൾ അനാവർത്തനാക്കും എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സോര് സോന്മാരെ സുവിശേഷം പ്രസംഗിച്ചു ഇതുവരെ എൻ്റെ ആഗ്രഹം തീർന്നിട്ടില്ല എനിക്ക് ശാരീരികമായ പ്രയാസമുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അത് ഇവിടെ റെസ്ട്രിക്ഷനുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും പോകും എനിക്ക് വളരെ സന്തോഷമാണ് എനിക്ക് കൂട്ടുകാരൊന്നും പേണം എന്നൊക്കെ അല്ല കർത്താവ് മാത്രം എന്നോട് മതി ഞാൻ അങ്ങോട്ട് കവലിലോട്ട് ചെന്ന എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമ നിസ്തുളം എന്നുള്ള പാട്ടും കൂടെ പാടും പാടുകയുമ്പോൾ ഒറ്റയ്ക്കാണ് പാടുന്നതിൻ്റെ പാട്ട് സ്വീറ്റൊന്നുമല്ല ഒന്നും അല്ല കാര്യം സൗണ്ട് അങ്ങനെ അല്ലല്ലോ പ്രസംഗത്തിനും ടീച്ചിങ്ങിനും കൊള്ളാവുന്ന സൗണ്ടിലാണ് അത് ട്യൂൺ ചെയ്യുന്നത് പാടാൻ കൊള്ളാമെന്നല്ല റഫ് ആണ് അപ്പോൾ അതുകൊണ്ട് എന്നാലും ഞാനങ്ങോട്ട് പാടും ആളുകൾ കൂടും അവിടുന്ന് പ്രസംഗിക്കും എനിക്ക് ഈ കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് യാതൊരു ലജ്ജയില്ല പൗലൂസ് നായ പറഞ്ഞേ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ അവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകും ഏറ്റവും ഹൈ സ്റ്റാറ്റിൽ എഡ്യൂക്കേറ്റഡ് ആയൊരു മനുഷ്യനോടും ഒരു സാധാരണക്കാരനായ ആളോടും കണ്ടു കഴിഞ്ഞാൽ ഞാൻ സുവിശേഷം പറയും ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അതായത് ഉന്നതന്മാരായ സയൻറ്റിസ്റ്റുകളോടും ചാർട്ടേഡ് അക്കൗണ്ടുകളോടും പിന്നെ വിദ്യാസമ്പന്നായിരുന്ന ആളുകളോടും മെഡിക്കൽ വിഭാഗ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനോടും നേഴ്സിനോടും ഒക്കെ ഞാൻ സുവിശേഷം നന്നായി പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും അവസരം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മുമ്പാകെ ഏത് വിദ്യാസമ്പന്നയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രത്യേകമായ ഒരു കൃപകർത്താറുണ്ട് അതായത് വിദ്യാസമ്പന്നായ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിദ്യാ ബഹുത്വത്തിനത്തോണം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ ദൈവം എനിക്കൊരു കൃപ തന്നിട്ടുണ്ട് അപ്പം നല്ല അനായാസേര ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല ഞാൻ അദ്ദേഹത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയായി ദൈവം ഈ സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കി ലേമേൻ്റെ ഭാഷയിൽ ഞാൻ അവനോട് സുവിശേഷം പറയും അപ്പം പിന്നെ ഞാൻ വേറെ കാര്യമുണ്ട് ഈ ഭിഷക്വരനായ ഒരാളോട് സംസാരിക്കുന്ന നല്ല ഒന്നാം ദിനം കേംബ്രിഡ്ജ് സ്റ്റൈലിയിൽ ഞാൻ ഈ സാധാരണക്കാരനെ ആളോട് പറയാറില്ല അത് പൊങ്ങച്ചെന്ന് പറയും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അവരവൻ്റെ ഭാഷയെ പറഞ്ഞാൽ പറയാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പൊങ്ങച്ചക്കാർ ധാരാളമുണ്ട് അതായത് ഈ നന്നായി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാൻ പെയ്യാത്ത പല ആളുകളും ഇപ്പം നാട്ടിൽ വന്നിട്ട് അവരുടെ നാട്ടിലെ ഈ അടുത്ത കാലത്ത് ഞാനൊരു വിവാഹ സൂക്ഷിക്കും സംബന്ധിച്ചു പിന്നെയും കട്ടായി ക്ഷമിക്കുക അപ്പോൾ അതെല്ലാം പിഷാജിൻ്റെ തന്ത്രങ്ങളായി ഇത് പറയാതിരിക്കാനാണ് കാര്യം ഇങ്ങനെയുള്ള സത്യങ്ങൾ ഞാൻ പറയുമ്പോൾ അത് സാത്താനും ഇഷ്ടമല്ലല്ലോ അപ്പോൾ ഇന്ന് ജീവിക്കുന്ന അധികം ഈ പൊങ്ങച്ചക്കാരായ വിശ്വാസികളാണ് പറയുന്നത് പറയുന്നതറിയാവോ നമുക്കൊക്കെ നമ്മുടെ പൂർവ്വകാലങ്ങൾ അറിയാം വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ ഇല്ലാഞ്ഞിരുന്ന ജീവിത കാലഘട്ടം നമുക്കുണ്ട് നന്നായി ആഗ്രഹിച്ച വസ്ത്രം ധരിക്കാൻ ഇല്ലാതെ ഒരു പൂർവ്വകാലം നമുക്കുണ്ട് അങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമുക്ക് ഇത് പറയുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ചില ആൾക്കാരൊക്കെ അവരുടെ മുൻകാലങ്ങൾ പറയുന്നത് വലിയ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലൂയിസ് ഫിലിപ്പിയുടെ ഷർട്ട് ഇട്ടേക്കുന്ന ഞാൻ അന്നത്തെ കാലത്ത് റേഷൻ തുണി ഇടാനായിട്ട് എനിക്ക് നിർബന്ധം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു അത് ഞാൻ സമ്മതിക്കുന്നു അപ്പോൾ എന്താ പറയുക ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ സംബന്ധിച്ചൊരു വിവാഹസൂഷ അത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരാളുടെ ആ വിവാഹ സൂക്ഷയുടെ എൻ്റെ ഒരു സർവീസ് ഇംഗ്ലീഷിലായിരുന്നു വന്നിരിക്കുന്നതല്ല ഞങ്ങളുടെ ഇവിടുത്തെ ഈ അരൂര് തടിയൂര് കിടങ്ങന്നൂര് മെഴുവേലി ഈ ആറമ്പുള പ്രദേശങ്ങളിൽ നാടൻ ഗ്രാമപ്രദേശങ്ങളെ മലയാളികളും എല്ലാവരും ഈ ഈ കുന്തം പിഴുങ്ങിയ പോലെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടു അപ്പോൾ നരേറ്റർ ആണെങ്കിൽ പ്രിസൈഡിങ് ഓഫീസർ ആദ്യം മുതൽ അവസാനം വരുന്ന നല്ല സ്വീറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പറയുന്നത് പാട്ട് മുഴുവൻ ഇംഗ്ലീഷിലെ പ്രസംഗം മുഴുവൻ ഇംഗ്ലീഷിലെ സ്വലംനേസ്റ്റേഷനും ഇംഗ്ലീഷിലെ എല്ലാ ഇംഗ്ലീഷിലെ ദേവകുർഭയാൽ പാവപ്പെട്ട് ഞാനും ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി പറഞ്ഞ കാര്യം എനിക്ക് പ്രയാസമില്ല എന്നാൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അവിടെ വെറുതെ ഇരിക്കുന്നത് ഇത് ഇതല്ല ഒരു പൊങ്ങച്ചതിൻ്റെ ഭാഗമാണ് ഭാഷയെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയുള്ളത് അത് ആവശ്യമുള്ളത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കണം അനാവശ്യ സമയത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മലയാളം പറഞ്ഞാൽ നന്നായി മനസ്സിലാകാത്തതിന് മുമ്പാകെ പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവിടെ മലയാളം പറഞ്ഞാൽ മതി എന്നാൽ ഇംഗ്ലീഷിൽ മാത്രം പറഞ്ഞാൽ മനസ്സിലാകുന്നതിൻ്റെ അടുത്തും എന്നാൽ ഇംഗ്ലീഷ് ഒഴികെ മലയാളം മനസ്സിലാക്കാൻ കഴിയാത്തടത്തും നമുക്കെന്ത് ചെയ്യാം ആ ഭാഷ പറയാം സംഭവിച്ചാൽ പറഞ്ഞാൽ ആരും എന്നെ കല്ലെറിയുമെന്നു ചെയ്യരുത് സത്യം പറഞ്ഞോളൂ സത്യം പറയുന്നതുകൊണ്ട് ആൾക്കാർക്ക് വെറുപ്പുണ്ടാകും ഇതെല്ലാം പൊങ്ങച്ചതിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിലപ്പോഴത്തെ അതായത് ഇംഗ്ലീഷ് എങ്ങോട്ട് എല്ലാം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ ഒരു ഒരു സ്വർഗീയമായ അനുഭൂതി ഉണ്ടായി എന്നുള്ള ചിന്താഗതി ആർക്കെന്ത് മനസ്സിലായി നയൻറ്റി പെർസെൻറ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് നമ്മുടെ ഇവിടുത്തെ ഓൾഡർ പീപ്പിൾ ദേ കാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞറിയാവോ ഇങ്ങനെ നോഹയുടെ കാലത്ത് ഈ ജനങ്ങളെല്ലാം കൂടെ പരിഹസിച്ചു നോഹയെ നോഹയെ പരിഹസിച്ച് അവൻ പ്രസംഗിച്ചുവെങ്കിലും ആരും പെട്ടകത്തിനകത്ത് കയറിയില്ല എന്തറിയാവോ ദൾ ഹാഡ് ഇൻ ദർ ഹാർട്ട് ബൈ അൺ ഡിസ്ബിലീഫ് ഇൻ ദ ഹാർട്ട് അതായത് അവിശ്വാസം കൊണ്ട് അവരെല്ലാവരും ഒരു ഹൃദയത്തെ കഠിനപ്പെടുത്തി മഴപ് പറ മോശ പറഞ്ഞ പോലെ അല്ല നോഹ പറഞ്ഞ പോലെ ആകാശത്ത് മഴ പെയ്യാൻ തുടങ്ങി പെട്ടകം പൊങ്ങാൻ തുടങ്ങി ജനമെല്ലാം ഓടിക്കൂടി യഹോവയായി ദൈവത്തിൻ്റെ വാതിലടച്ചു വാതിലടച്ചു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും വന്നു ഇത് പെട്ടകം ഉണ്ടാക്കിയ ആചാരി ഇവർ വന്ന് കാണും ദൈവദാസനെ നോഹയെ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ യഹോവ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ പറയട്ടെ മനുഷ്യൻ നിരന്തരമായി ദൈവസന്ധിയിൽ സുവിശേഷണ വിരോധമായി നിന്നു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം കുറേ കഴിയുമ്പോൾ കഠിനമാകും ഇവിടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ കാണാറുണ്ട് നിരന്തരമായ ആ ഉപദേശ സത്യങ്ങളെ ഒരു വിശ്വാസി എതിർത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തങ്ങളുടെ വിശ്വാസ സഭയുടെ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടി അവരതിനെ നിരന്തരമായി എതിർത്ത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ദർ ഹാർട്ട് ഹാർട്ട് വിൽ ബി ഹാർഡ് ഉണ്ട് അതായത് അവർ ഹൃദയം കഠിനമായി പോകും അപ്പോൾ സുവിഷേതോട് എതിർത്താൽ സുഭിക്ഷേഷൻ സംബന്ധിച്ച് ഹൃദയം കഠിനമാകും ഉപദേശ സത്യങ്ങളോട് എതിർത്താൽ ഉപദേശം സംബന്ധിച്ച് ഹൃദയം കഠിനമാകും വിശുദ്ധ ജീവിതം സംബന്ധിച്ച് അതായത് പാപത്തെ സംബന്ധിച്ച് നാം എന്തു ചെയ്യുക ഒരു പാപം ചെയ്തു നമ്മൾ ആദ്യം കുറ്റബോധം ഉണ്ടായി പിന്നെ രണ്ടാമത് അതേ പാപം ചെയ്തു അല്പം കുറഞ്ഞ കുറ്റബോധം ഉണ്ടായി മൂന്നാമത് അതേ പാപം ചെയ്തു സ്റ്റിൽ അല്പം കൂടെ കുറഞ്ഞ കുറ്റബോധം ഉണ്ടായി നാലാം പ്രാവശ്യം ചെയ്യുമ്പോൾ കുറ്റബോധമേ ഉണ്ടാകാറില്ല കാരണം എന്തറിയാവോ ഹൃദയം ഹാർട്ട് ഹാസ് അക്കേഷം ടു ബെയർ വിത്ത് ഇറ്റ് അതായത് ആ സാഹചര്യത്തെ അഭികരിക്കുവാൻ ഹൃദയം ഒരുക്കപ്പെട്ടു കഴിഞ്ഞോ ഹാർട്ട് ഈസ് ഹാർഡൻഡ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിരന്തരമായി ചെയ്തെന്ന് ചോദിച്ചാൽ ദൈവം പറഞ്ഞു മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈ വിത്ത് മാൻ ഫോർ എവർ എൻ്റെ ആത്മാവ് മനുഷ്യനോട് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല അപ്പോൾ ഇവിടെ ചിന്തിക്കണം ഇന്ന് രാത്രിയിലെ എൻ്റെ വിഷയം ഹൃദയ ഹൃദയഘടന ഹൃദയം എന്നുള്ളതായിരുന്നു മനുഷ്യൻ തന്നെത്താൻ ഹൃദയത്തെ കഠിനമാക്കുന്ന അവസ്ഥ രണ്ട് പ്രത്യേക കാരണങ്ങളാൽ ഒന്ന് അവൻ്റെ ഇത് ചെയ്യുന്നു എറിങ് ഹാർട്ട് ആൻഡ് ഡി ഡിസ്ബിലീവിങ് ഹാർട്ട് അതായത് തെറ്റിപ്പോകുന്ന ഹൃദയം അവിശ്വാസമുള്ള ഹൃദയം തെറ്റിപ്പോകുന്ന ഹൃദയവും അവിശ്വാസമുള്ള ഹൃദയം കൊണ്ട് ഹൃദയം കഠിനപ്പെടുത്തിയാൽ എന്തൊക്കെ സംഭവിക്കും ദൈവത്തോടും ദൈവവചനത്തോടും സെൻസിബിൾ സെൻസിബിളല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള നമ്മുടെ ആ ആശ്രയവും ആ താല്പര്യവും തീരും മാത്രമല്ല നാം എന്നീം ദൈവ ഹൃദയം കൊണ്ട് ദൈവ മുസ്ലീമിലേക്ക് മടങ്ങിപ്പോവാൻ ആഗ്രഹിക്കും അതായത് ലോക മയത്വത്തിലേക്ക് നാം വഴുതി വീഴും മൂന്ന് ഹൃദയം ദൈവത്തെ വിട്ടാകലും നാല് ദൈവത്തിൻ്റെ കോപത്തിന് പാത്രിഭവിക്കും ഇതാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത് അതുകൊണ്ട് ശക്തമായ വാണിങ് ദൈവാത്മാവ് നൽകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരീബ മസോ എന്നീ നാളുകളിൽ എന്നെ തങ്ങളുടെ ഹൃദയഘടനരായി പരീക്ഷിച്ച പോലെ നിങ്ങൾ നെയ്യത് പരീക്ഷിക്കരുത് നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് ശക്തമായ വിപുൽ പ്രബോധനം രണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്ന അവസ്ഥ അതായത് ഒരു ദൈവമേതരാകട്ടെ ഒരു അവിശ്വാസിയാകട്ടെ അവിശ്വാസി നിരന്തരമായി സുഭുക്ഷേതത്തിൻ്റെ വാതായനം കർത്താവ് തുറന്നുകൊടുത്തിട്ടും ആ മനഃപൂർവ്വമായി ആ സുഭിക്ഷേരത്തെ വെല്ലുവിളിക്കുകയും അതിൻ്റെ അതിലേക്ക് വിശ്വസിക്കുവാൻ മനസ്സിലാതെ തൻ്റെ ഹൃദയത്തെ അവിശ്വാസമുണ്ട് കഠനപ്പെടുത്തുകയും ചെയ്താൽ പിന്നീട് ദൈവം അവൻ്റെ ഹൃദയത്തെ രൂഢമായി കഠനപ്പെടുത്തും പിന്നത്തെ അവനെ കൊയ്ത്ത് കഴിഞ്ഞു ഫലശേഖരവും കഴിഞ്ഞു ഞാനോ രക്ഷിക്കപ്പെട്ടതുമില്ല എന്ന് വിലപിക്കേണ്ടതായി വരും വിശ്വാസിയും അങ്ങനെയാണ് പാപത്തെ സംബന്ധിച്ചും ഉപദേശ ഭിശകളെ സംബന്ധിച്ചും പലപ്പോഴും ദൈവം നമ്മെ ആവർത്തിച്ച് ഓർപ്പെടുത്തിയിട്ടും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടാതെ നാം സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം വിവേകത്തിനും നമ്മെ തന്നെ തിരിഞ്ഞ് മാറിയാൽ കുറേ കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെടുകയും ദൈവം ഇങ്ങനെ പറയും മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈ വിത്ത് യു ഫോർ എവർ ഞാൻ എൻ്റെ ആത്മാവ് എല്ലാ കാലവും സദാകാലവും നിങ്ങളോട് വാദിച്ചു കൊണ്ട് ഇരിക്കുകയില്ല അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധേയമായി ശ്രദ്ധിക്കേണ്ട ഒരു സജ്ഞയാണ് ഹാർഡ് ഇൻ നോട്ട് യുവർ ഹാർഡ് നിങ്ങളുടെ ഹൃദയങ്ങളെഴുതി എഴുതേ കഠിനപ്പെടുത്തരുത് നമ്മുടെ ഹൃദയം എല്ലായ്പ്പോഴും ദൈവ സ്ഥലങ്ങളിലും മൃദുത്വമുള്ളതും മനസ്സിലുള്ളതും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നു ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ ഇഷ്ടവും നിവർത്തിപ്പാൻ സർവത ബന്ധപ്പെടുന്നതുമായ ഒരു ഹൃദയഭാവം ആയിരിക്കണം എന്നാണ് ദൈവാത്മാവ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ നിലയിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം കഠിനപ്പെടുത്താതെ കർത്താവിൻ്റെ കൃപയിൽ ചാരി ആശ്രയിച്ച് ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് രൂപാന്തരപ്പെട്ടവരായി ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മരെയും ഈ എളിയ സ്റ്റഡിയിൽ കൂടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ദൈവം അനുവദിച്ചാൽ വീണ്ടും നാളെ രാത്രിയിൽ മറ്റൊരു വിഷയവുമായി ഹൃദയത്തെ സംബന്ധിച്ച് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ മൗത്തരുമായ ശുശ്രൂഷിയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമിള താങ്ക് യു